Namaskaram. KPCC നേതൃത്വത്തിനെതിരെ പരാതിയുമായി ഉമ്മൻചാണ്ടി തന്നെ ദില്ലിയിലെത്തിയതിന് പിന്നാലെ ഇടപെടലുമായി ഹൈക്കമാൻഡ്. പുനഃസംഘടനയുമായി KPCC ക്ക് മുന്നോട്ട് പോകാമെന്ന് നിർദ്ദേശിച്ച ഹൈക്കമാൻഡ് എന്നാൽ വിശ്വാസത്തിലെടുക്കണമെന്നും ഒപ്പം നിർത്തി മാറ്റങ്ങൾ നടപ്പാക്കണമെന്നും KPCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. അംഗത്വ വിതരണം പൂർത്തിയാക്കും വരെ പുനഃസംഘടന നടത്തുന്നതിൽ തടസ്സമില്ലെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 മാർച്ച് 31 കോൺഗ്രസിന്റെ അംഗത്വ വിതരണം പൂർത്തിയാവുക. ഗ്രൂപ്പുകൾ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിട്ടും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നേരിട്ട് പരാതികൾ അറിയിച്ചിട്ടും പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാനുള്ള പച്ചക്കൊടിയാണ് KPCC നേതൃത്വത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്നത്. എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണെന്നും KPCCയെ ഹൈക്കമാൻഡ് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ഒപ്പം നിർത്തി പുനഃസംഘടനയായി മുന്നോട്ടു പോവുക എന്നതാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന സന്ദേശം. പുനഃസംഘടന വേണ്ടിവന്നാൽ നടക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ധാരിക് അൻവർ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി തുടരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയുടെ ഉപദേശക സമിതി എന്ന റോളിലാവും രാഷ്ട്രീയകാര്യ സമിതി പ്രവർത്തിക്കുക. മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ ധാരിക് അൻവർ എന്നാൽ എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കി. കോവിഡ് കാരണം പല സംസ്ഥാനങ്ങളിലും പുനഃസംഘടന നടന്നിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തെ പ്രമുഖ ഐ ഗ്രൂപ്പ് നേതാവായ ലത്തീഫിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുള്ള KPCC ഉത്തരവിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടി തന്നെ നേരിട്ടെത്തി ദില്ലിയിൽ പ്രതിഷേധം അറിയിച്ചത്. ഇതിനു പിന്നാലെ ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ പരാതി പ്രളയം തന്നെയുണ്ടായി. പാർട്ടിയിൽ സ്വന്തം ആളുകളെ മാത്രം നിലനിർത്താനും മക്കളെ വളർത്തിക്കൊണ്ടുവരാനും മാത്രമാണ് ഇരുവർക്കും താല്പര്യമെന്നായിരുന്നു പരാതികളിലെ പ്രധാന ആരോപണം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.